ഞാൻ എൻ്റെ വാർഡ് മെമ്പറാണ്, നീ ഇതിൻ്റെ അകത്ത് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല, പേര് കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ഒരു സന്തോഷം, ഒരു ആക്ടറിന് മെസ്സേജ് അയക്കാം, ഡയറക്ടറിന് അയക്കാം, പക്ഷെ അതിൻ്റെ അകത്തുള്ള ഒരു റൈറ്ററിന്, കൂടെ എഴുതിയിട്ടുള്ള ആൾക്ക് അവർ സംഭവം പേര് നോക്കി ടൈപ്പ് ചെയ്തവർ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അയക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഇനി അവസാനത്തെ പടം കണക്കാണ് പുള്ളി ചെയ്യുന്നത്, എനിക്കിനി പടം ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളൊരു വാശിയാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിവിൻ പോളിയുടെ ഒരു അത് ചൂടേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരു സംഭവം കട്ട് ചെയ്തത്, അതായത് ആ ഒരു ബസ്സിൽ ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട് പോകുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സാധനങ്ങളെല്ലാം കേറ്റുമ്പോൾ അതൊരു ഡോക്യുമെൻ്ററി അതല്ലേ ബെറ്റർ. അവിടെയൊക്കെ പലരും നമ്മുടെ കണ്ണ് പോലും കാഴ്ച പോലും അവർക്ക് പോലും കുഴപ്പമില്ല, ഭിക്ഷാടനം ഒരു തൊഴിലാണ് അവർക്കത്. കൈനീട്ടുന്നതിന് വേറൊരു കാര്യം കൂടെയുണ്ട്, നമ്മളിപ്പോൾ ഒരു അഞ്ചോ പത്തോ കൊടുത്തു കഴിഞ്ഞാൽ അവർ പോവും, പക്ഷെ നേരെ മറിച്ച് ഒരു ചോക്ലേറ്റ് അവർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് സന്തോഷം കാണും, എന്നിട്ട് അവരെ ആരും സ്പെഷ്യലായിട്ട് കാണുന്നില്ല. നമസ്കാരം, ലൈഫ്നെറ്റ് ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നോവലിസ്റ്റും തിരക്കഥാകൃത്തും ആയിട്ടുള്ള അഖിൽ പി ധർമ്മജനാണ്. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. വായന ദിനമൊക്കെ ആയി, വായനാ വാരമൊക്കെ ആയിട്ട് വളരെ തിരക്കിലാണ്, അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ വായന അനുഭവം ഒന്ന് ഷെയർ ചെയ്യാവോ? വായന, എൻ്റെ വായന എന്ന് പറയുന്നത് ഒരു ഏഴാം ക്ലാസ്സിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത്, എൻ്റെ നാട് പാതിരപ്പള്ളിയാണ്, ആലപ്പുഴയിൽ. അവിടെ SNDP YMA എന്ന് പറഞ്ഞൊരു വായനശാലയുണ്ട്. അപ്പോൾ ആ സമയത്ത് 4 മണിക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് സ്കൂൾ നേരെ അടുത്ത് തന്നെ വായനശാല, അപ്പോൾ നേരെ വന്നിട്ട് ഒരു കാർഡുണ്ട് അതിന്, അപ്പോൾ തലേ ദിവസം എടുത്തിട്ടുള്ള ബുക്കുമായിട്ട് വന്നിട്ട് അത് മാറ്റിയിട്ട് 2 ബുക്ക് എടുക്കും. അപ്പോൾ വൈകുന്നേരം 8 മണിയാകുമ്പോൾ ലൈബ്രറി അടയ്ക്കും. അതിന് മുന്നേ വീട്ടിൽ വന്നിരുന്നിട്ട് ഒരു ബുക്കെങ്കിലും വായിച്ച് തീർക്കും, എന്നിട്ട് അടുത്ത കൊണ്ടുപോയി മാറി അടുത്ത ബുക്ക് എടുക്കാനായിട്ട്. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 എണ്ണമൊക്കെ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു 10ാം ക്ലാസ് വരെ ആ ഒരു റേഞ്ചിൽ തന്നെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. വായനശാലയിൽ ബുക്കുകൾ അവസാനം തീർന്നു, അതായത് ത്രില്ലർ നോവലുകൾ വായിക്കും, അല്ലെങ്കിൽ എന്ത് ഒരുമാതിരി എല്ലാം വായിക്കും. പിന്നെ സീരിയസ് ആയിട്ടുള്ളത് മാത്രമാണ് ആ സമയത്ത് പ്രബന്ധങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വായിക്കാതെ വിട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ +1 +2 ഭയങ്കര പാടായിരുന്നു പഠിക്കാൻ. അത് മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, പിന്നീട് +1 +2 വന്നപ്പോൾ ഇംഗ്ലീഷിൽ ബയോളജി സയൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രഗിളിൽ പലപ്പോഴും വായന നിന്നു പോയിട്ടുണ്ട്. പിന്നീട് സീരിയസ് ആയിട്ട് +2 വെക്കേഷന് സമയത്ത് എഴുതാൻ തുടങ്ങി ഓജോ ബോർഡ്. നേരത്തെ എഴുതുമായിരുന്നെങ്കിലും കുറേ നാളിങ്ങനെ ഗ്യാപ്പ് വന്നു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് നോവൽ ഓജോ ബോർഡ് ആ വെക്കേഷൻ എഴുതുന്നത്, 17 വയസ്സുള്ളപ്പോൾ. അപ്പോൾ എൻ്റെ വായന ആ ഒരു ടൈമിന്, എൻ്റെ ചെറുപ്പകാലത്ത് അത്രയും കിട്ടിയ ഒരു വായന അനുഭവം എനിക്ക് എഴുതിയപ്പോൾ ഒരു ഗുണം ചെയ്തു. അതുകൊണ്ട് എങ്ങനെ ഒരു നോവൽ എഴുതാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി. എങ്ങനെ ആൾക്കാരെ അതിൻ്റെ അത് ഹുക്ക് ചെയ്ത് അടുത്ത ചാപ്റ്ററിലേക്ക് കൊണ്ടുപോകാം, അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ആ വായനയിലൂടെയാണ് കിട്ടിയത്. പുതിയ ആളുകളുടെ വായന കുറഞ്ഞു പോകുന്നുണ്ടോ, അങ്ങനെ വല്ല തോന്നലുണ്ടോ? അങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ കോവിഡ് സമയമായപ്പോൾ എൻ്റർടൈൻമെൻ്റ് എല്ലാം സിനിമ നിന്ന് പോയി, അല്ലെങ്കിൽ ഓൺലൈനിൽ പലരും വായിച്ചു ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് സമയം കിട്ടി ആ സമയത്ത്. അപ്പോൾ ഒരുപാട് പുതിയതായിട്ടുള്ള ആൾക്കാർ വായിക്കാൻ തുടങ്ങി, ബുക്ക് റിവ്യൂ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ഒരുപാട് സെല്ലിംഗ് പേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഈ കോവിഡ് സമയത്താണ്. അതുപോലെ പക്ഷേ ഞാൻ വിചാരിച്ച് കോവിഡെല്ലാം കഴിഞ്ഞ് ലോക്ക്ഡൗണെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം കഴിയുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇല്ല. ഇപ്പോഴും എനിക്ക് എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇൻസ്റ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടാഗ് ചെയ്യുന്നുണ്ട്, ഞാൻ സ്റ്റോറി ആക്കും അതെല്ലാം എടുത്തിട്ട്. അത് നോക്കി കഴിഞ്ഞാൽ എല്ലാം ചെറുപ്പക്കാരാണ് കൂടുതലും ഇൻസ്റ്റയിൽ വരുന്നത്. ഒരു ദിവസം എനിക്ക് എന്തായാലും ഒരു 10-15 ടാഗെങ്കിലും വരും. അപ്പം അത്രയും ആൾക്കാർ വായനയിലേക്ക് വന്നു പുതിയതായിട്ട്. അപ്പം ഒരിടക്ക് നിന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, ഒരിടക്ക് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എഴുത്തുകാരനാണല്ലോ, അപ്പോൾ ബുക്ക് വായിക്കാനില്ലാത്ത അവസ്ഥ, ആൾക്കാരില്ലാത്ത ഒരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളിപ്പോൾ ഒരു അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ഒരു കണ്ടന്റ്. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിലും അത് വലിയൊരു സാഹിത്യമൊന്നുമല്ല, അത് എനിക്കും അറിയാം വായിക്കുന്നവർക്കും അറിയാം. ഞാൻ എൻ്റെ അകത്ത് ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, അത് ഇപ്പോൾ 12-ാമത്തെ എഡിഷൻ ആകുമ്പോഴാണ്. അപ്പോൾ അതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരത് വായിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്കതൊരിക്കലും പറയാൻ പറ്റില്ല പുതിയ തലമുറ വായിക്കുന്നില്ലെന്ന്. വായിക്കുന്നുണ്ട്, പുതിയ തലമുറ എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അഖിൽ പി ധർമ്മജൻ എന്ന വ്യക്തിയെ ഒരു ഇൻസ്പിരേഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? ഞാൻ തന്നെ അങ്ങനെയല്ല, ഇൻസ്പിറേഷൻ അല്ല. ഞാൻ ഒരു സാധാ ഒരു കുടുംബത്തിൽ, എൻ്റെ കുടുംബത്തിൽ ആർക്കും സിനിമയായിട്ടും ബന്ധമില്ല, എഴുത്തുമായിട്ടോ വായനാശീലം തന്നെ ഭയങ്കര റെയറാണ്. ആർക്കും 1-2 പേർക്ക് വല്ലതും പണ്ടുണ്ടായിരുന്നതല്ലാതെ, വീക്കിലികൾ വായിക്കുന്നതല്ലാതെ, പുസ്തകം വായനശാല മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ 1-2 വ്യക്തികൾക്കേ ഉള്ളൂ, അപ്പച്ചിക്കാരോ പഴയ അത്. അതല്ലാതെ ആരും പറഞ്ഞു തരാനോ ഗൈഡ് ചെയ്യാനോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ബുക്ക് എഴുതാൻ ആഗ്രഹിച്ചു. പിന്നീട് അതിനുശേഷം ഈ പറഞ്ഞ ബുക്കുകൾ റിജക്റ്റ് ചെയ്തു, എൻ്റെ ഓജോ ബോർഡ് ഉൾപ്പെടെ എല്ലാം റിജക്റ്റ് ചെയ്തപ്പോൾ, പബ്ലിഷിംഗ് കമ്പനിയിൽ റിജക്റ്റ് ചെയ്തപ്പോൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തതാണ് ഞാൻ ചെയ്തിട്ടുള്ളൊരു ടേണിങ് പോയിൻ്റ്. ഞാൻ ആ സമയത്ത് പതറി നിന്നിട്ട്
എനിക്കാരും പറഞ്ഞു തരാനില്ല, എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല, എനിക്ക് ഇൻസ്പിറേഷൻ ആരുമില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകില്ലായിരുന്നു. ഇവിടെ വരെ എവിടെ എത്തിയെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല, പക്ഷെ എൻ്റെ പേര് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ എടുത്ത ആ ഒരു തീരുമാനമാണ്. അതെ അതെ. അപ്പം എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടൊന്നുമല്ല, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം, റിസ്ക് എടുക്കണമെന്ന്. റിസ്ക് എടുക്കാതെ നമുക്കൊരിക്കലും പറ്റില്ല. നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മളത് ചെയ്തിരുന്നെങ്കിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് ട്രൈ ചെയ്ത് ചിന്തിച്ച് നോക്കുക, ചിലപ്പോൾ പിന്നോട്ട് പോകുമായിരിക്കും. രണ്ട് മൂന്ന് വട്ടം കൂടെ ട്രൈ ചെയ്യുക, എന്നിട്ടും പറ്റുന്നില്ല നിങ്ങൾ പുറകോട്ട് പോയാൽ കുഴപ്പമില്ല, ഞാനും ഒരുപാട് ട്രൈ ചെയ്തതാണ്. അല്ലെങ്കിൽ അടുത്ത വഴി കണ്ടുപിടിക്കുക. അങ്ങനെ എങ്ങും മുട്ടിട്ട് തുറക്കുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ തളർന്നു പോകാൻ പാടുള്ളൂ. അപ്പോൾ എങ്കിലും നോക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇൻസ്പിറേഷൻ അല്ല അനുഭവത്തിൽ നിന്ന്. ഇപ്പൊ 2018 റീസെന്റ് ആയിട്ട് ഇപ്പോഴും തിയേറ്ററുകൾ, തിയേറ്റർ എക്സ്പീരിയൻസ് വേണമെന്ന് വാശി പിടിക്കുന്ന പ്രേക്ഷകര് കൂടിക്കൂടി വരികയാണ്. ഒരുപാട് നാൾക്ക് ശേഷം തിയേറ്റർ ഒരു ഹൗസ്ഫുൾ ഓടുന്നത്, ഇപ്പൊ ഞാനൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് വന്നു, അന്നും അത് ഹൗസ്ഫുൾ ആണ്. ടിക്കറ്റ് നമ്മള് കുറെ ദിവസം മുന്നേ ബുക്ക് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ വരെ, അതായത് അത്രയും പ്രേക്ഷകർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോ ആ സെറ്റിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, സിനിമയിലേക്ക് വരാനായിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ അനുഭവങ്ങള്. ഓക്കെ, സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് ജൂഡ് ആൻഡി ജോസഫൈൻ്റെ ഡയറക്ടർ ജൂഡേട്ടൻ ഓജുബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വനിതയിലെൻ്റെ ആർട്ടിക്കിൾ വന്നു. എൻ്റെ ഫസ്റ്റ് ബുക്ക് സെൽഫ് പബ്ലിഷ് ചെയ്തു, അത് ബെസ്റ്റ് സെല്ലറായപ്പോൾ ആമസോണിലൊക്കെ ടോപ്പിൽ വന്നപ്പോൾ അത് അവർ ഇതാക്കി, ഒരു ആർട്ടിക്കിളാക്കി. ഇത് കണ്ടിട്ട് പുള്ളി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ തന്നെ ഒരുപാട് അവസരം ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട്, മെസ്സഞ്ചറിലായിട്ടും അങ്ങനെയായിട്ട്. അപ്പോൾ ഒരുപാട് പുള്ളി ഒരു ഓംശാന്തി ഓശാന ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പം പുള്ളിക്ക് ഒരുപാട് സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ ആ കൂട്ടത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും എൻ്റേത്. പക്ഷേ നേരെ മറിച്ച് പുള്ളി ഇതറിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് ഓജോ ബോർഡ് വേണമെന്ന് പറഞ്ഞു, നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ടുകൊണ്ട് പോയി കൊടുത്തു. അപ്പോൾ അന്നോട്ട് നമ്മൾ തമ്മിൽ ഒരു സൗഹൃദമുണ്ട്. പിന്നീട് അത് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ 2-ാമത്തെ നോവലും മെർക്കുറിയലിൻ്റെ പുള്ളിയാണ് വായിച്ചതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. 3-ാമത്തെ നോവല് എഴുതാനായിട്ട് ഞാൻ ചെന്നൈ പോയ സമയത്താണ്, എഴുതുന്ന സമയത്താണ് പുള്ളി എന്നെ അവിടെ കുറച്ച് സിനിമാ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് 2018 കഥ പറയുന്നില്ല എപ്പോഴും, ഇനി വാന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ആലുവയിലേക്ക് വന്ന് എന്നോട് കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട്, പക്ഷേ ഇതെങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളൊരു ഡൗട്ടുണ്ടായി. പുള്ളി പറഞ്ഞ് നമുക്ക് എഴുതാം, ബാക്കി നമുക്ക് നോക്കാം എന്നിട്ടാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോൾ ഞാനും അതിൻ്റെ അകത്ത്. പിന്നെ ഇത്രയും വലിയൊരു സബ്ജക്റ്റ് എനിക്കൊരിക്കലും ഫസ്റ്റ് പടമായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെയാണ് ഞാൻ 2018 വരുന്നത്. അങ്ങനെ അതിൻ്റെ കുറേ ട്രാവുന്നത്. നിലവിലിപ്പോൾ ഒരുപാട് ക്രിട്ടിസൈസിങ് ഉണ്ട്. ഒരു സിനിമയാകുമ്പോൾ ചിലപ്പോൾ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല, എങ്കിലും വിട്ടുപോയ കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ മേക്കിങ്ങിൻ്റെ സമയത്ത് ഇത് വിട്ടുപോകുന്നുണ്ട് എന്നുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് ആശങ്ക എന്താ പറഞ്ഞിട്ട്, ഇത് ഒരു പ്രോസസ്സാണ്. സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അത് ഷൂട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് എല്ലാം ചെയ്ത് അത് പിന്നെ എൻ്റെ ഭാഗത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, ബാക്കി ഡയറക്ടർ ആക്ടേഴ്സ് ആ ഒരു എല്ലാം ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതെല്ലാം. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സംസാരം പിന്നെ വല്ലതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസർച്ച് ചെയ്തും കാര്യങ്ങളും ആണ്. പിന്നെ ഈ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ രണ്ട് വിഭാഗം അല്ല. ആ സമയത്ത് പ്രളയ സമയത്ത് 50 ആൾക്കാർ, 50 അതിന് മേളിലെ വിഭാഗങ്ങൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, KCB ഉണ്ട്, അങ്ങനെ ഫയർഫോഴ്സും ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഈ സാധനങ്ങളെല്ലാം കയറ്റുമ്പോൾ അതൊരു ഡോക്യുമെൻ്ററി അതല്ലേ ബെറ്റർ. അതല്ലാതെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ട് അയാളെ ഒരു KCB കാരനാക്കുക, ഫയർഫോഴ്സുകാരനാക്കുക, അപ്പോൾ എത്ര കഥാപാത്രങ്ങൾ, 50 മേളിൽ മെയിൻ ക്യാരക്ടേഴ്സ് വേണം. അതിലും ഇതിലും നല്ലത് സാധാരണക്കാരുടെ ജീവിതമാണല്ലോ. സത്യത്തിൽ സാധാരണക്കാരുടെ ജീവിതം പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്കാണ് വന്നത്. പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോസിറ്റീവും നെഗറ്റീവും വരും അത്. പക്ഷേ സാധാരണ ആൾക്കാർ, സാധാരണ ജനങ്ങൾ, അല്ലെങ്കിൽ പടം ആരും തിയേറ്ററിൽ പോയി കാണില്ല അങ്ങനെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ. സാധാരണ ആൾക്കാർക്ക് നമ്മളിപ്പോൾ അവരൊക്കെ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും എങ്കിൽ പോലും അവർ ഫാമിലി ആയിട്ട് പോയി കണ്ടു, അതാണ് അതിൻ്റെ ഒരു വിജയം. പിന്നെ പറയുന്നവരങ്ങനെ പറയും, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. ഇപ്പോ ഈ പ്രളയകാലത്ത് അനുഭവം ഉള്ളവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, TV ഇല്ലാത്തൊരു സമയത്ത്. അങ്ങനെ ഒരു അനുഭവം 2018 തരാൻ പറ്റി എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തെ നേരിട്ട് പരിചയപ്പെട്ട് കണ്ടിരുന്നു. അപ്പൊ അത് അങ്ങനെ സംസാരങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ വേദികളിൽ പോകുമ്പോൾ അങ്ങനെ ആളുകൾ വരാറുണ്ടോ? ഒരുപാട് പേര് പ്രളയം ബാധിക്കപ്പെട്ടിട്ടുള്ള, ഞാൻ ഒന്നാമത് ആലപ്പുഴക്കാരനാണ്. ഈ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ആലപ്പുഴയുള്ള പല നാട്ടിലുള്ള ആ ഏരിയയിലുള്ള ആൾക്കാർ എന്നെ വിളിക്കാൻ, എനിക്കറിയില്ല,
അപ്പൊ ഈ പ്രളയ സമയത്ത് നമ്മള് പല കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവര് പലയിടത്തും കുടുങ്ങി കിടന്നിട്ട് നമ്മള് രക്ഷിക്കാൻ പോയി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് നമ്മുടെ നമ്പർ ഉണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവര് വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുകയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളെ വിളിച്ചിട്ട് പറയുക, അന്ന് ഓർമ്മയുണ്ടോ അന്ന് ഇവിടെ നിന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ വന്നായിരുന്നു ചെറുപ്പക്കാരെ, ഞങ്ങൾ കൊണ്ട് ക്യാമ്പിൽ കൊണ്ടുവന്ന് ഫുഡ് തന്നു, ഞാൻ ഇന്ന വാർഡ് മെമ്പറാണ്, നീൻ്റെ അകത്ത് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല, പേര് കണ്ടപ്പോൾ ശരിക്കും ഷോക്കായി എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ഒരു സന്തോഷം, അവരനുഭവിച്ച കാര്യങ്ങൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ പറയാറുണ്ട്. ഇത് കേരളത്തിന് പുറത്തും ഡെപ്റ്റ് ആയിട്ടും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഇപ്പോ അവര് ടി വിയിൽ കണ്ടത് മാത്രമായിരിക്കാം ഒരുപക്ഷെ, അവിടുത്തെ ജനങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ടി വിയിൽ നമ്മൾ അനുഭവിച്ചതാണ്. അപ്പൊ ആ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിനെ കുറിച്ചിട്ട്. ഞാൻ പഠിച്ചത് ചെന്നൈയിൽ ഡിപ്ലോമ ഇൻ ഫിലിം മേക്കിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ തമിഴ്നാട്ടില് എന്റെ ക്ലാസ്സിൽ ഞാൻ മലയാളി മാത്രമേ ഞാനുണ്ടായിരുന്നുള്ളൂ, ബാക്കി എനിക്ക് അവിടെ കണക്ഷൻ ഉള്ള എല്ലാം തമിഴരുമായിട്ടാണ്. അവർ ഫാമിലിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഞാൻ ഇപ്പോഴും പോയാൽ എനിക്ക് നിൽക്കാനായിട്ട് സ്ഥലമുണ്ട്, എനിക്ക് അത്രയും അറ്റാച്ച്ഡ് ആണ്. അപ്പം ഇവരുമൊക്കെ ഇവിടെ ഫ്ലഡ് വരുന്നതിന് മുന്നേ അവിടെ വന്നിട്ടുണ്ട് ചെന്നൈയിൽ. അപ്പം അവർക്ക് ഓൾറെഡി അവർ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇത്രയും പ്രശ്നമായിട്ടില്ല, അവിടെ ഒരു കുറേ ഏരിയകളിലൊക്കെ രക്ഷപ്പെട്ടതാണ് ആൾക്കാർ. അപ്പോൾ ഈ ഇത്രയും ഇതാണെന്നും പറഞ്ഞിട്ട് ഇവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും കേരളക്കാർ അനുഭവിച്ചതാണല്ലേ. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വണ്ടികളിൽ ഫുഡ് കയറ്റിയിട്ട് വരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട്. കേരളത്തിന് നല്ല കൈത്താങ്ങായിരുന്ന സമയത്ത് ഫിനാൻഷ്യലി ആണെങ്കിലും ആക്ടേഴ്സ് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് തമിഴ്നാട് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തെലുങ്കിൽ ഇറങ്ങിയപ്പോഴും ഹിന്ദിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ആരൊക്കെയും മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് ഒരു ആക്ടറിന് മെസ്സേജ് അയക്കാം, ഡയറക്ടറിന് അയക്കാം, പക്ഷെ അതിൻ്റെ അകത്തുള്ളൊരു റൈറ്ററിന് കൂടെ എഴുതിയിട്ടുള്ള ആൾക്ക് അവർ സംഭവം പേര് നോക്കി ടൈപ്പ് ചെയ്ത് അവർ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അയക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പോസ്റ്റർ എടുത്തിട്ട് എത്ര പേരുടെ പേര് നോക്കും. പക്ഷെ അതെ അതെ അതെ, പിന്നെ നോക്കുകയാണെങ്കിൽ അവസരം ചോദിക്കാനാണ്. പക്ഷെ ആ പടം കണ്ടതിന് ശേഷം അങ്ങനെ ഒരാളെ തേടി പിടിച്ചിട്ട് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ള പേരുകളുള്ളവരെല്ലാം തിരഞ്ഞു പിടിച്ചിട്ട് ആൾക്കാർ അനുമോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പറയുന്നത് കേൾക്കാം, ഇതിൻ്റെ അകത്ത് ഒരു അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് സഹായം, ഇപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചായ ആണെങ്കിലും എടുത്ത് കൊടുത്തിട്ടുള്ള ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയില്ലേ, അവർക്ക് പോലും ഈ ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് അഭിമാനമാണെന്ന്. എന്നിട്ട് നമ്മുടെ കഥയാണിത്, അത് തന്നെ എനിക്കും, ഞാനും ഇതിൻ്റെ അകത്തൊരു ഭാഗമായതിലാണ് എനിക്ക് പ്രൗഡ്. അതിപ്പോൾ ഞാൻ തിരക്കഥയിൽ മാത്രമല്ല, എനിക്കിപ്പോൾ അതിൻ്റെ അകത്തൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു അവസരം കിട്ടുകയോ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതേ അഭിമാനം തന്നെയായിരിക്കും, സന്തോഷം തന്നെയായിരിക്കും. അപ്പം നമ്മളെല്ലാവരും ഒരു ടീമാണ്, അതിൻ്റെ അകത്ത് ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് വലുതൊന്നുമില്ല, എല്ലാവരും കൂടെ ഒരു ഒറ്റക്കെട്ടായിട്ട് ചെയ്തൊരു ഇത്. അതായത് ഈ ടീം അതാണ് കേരളത്തിലെ ആൾക്കാർ ഒറ്റക്കെട്ടായിട്ട് നേരിട്ട സാധനം, നമ്മളൊരു ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഷൂട്ട് ചെയ്തു. മെയിനായിട്ട് ജൂഡായിട്ടുണ്ട് ആ ഒരു ഡെഡിക്കേഷനാണ്. ആക്ടേഴ്സ് ഉണ്ട് ഓൾറെഡി, പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ ഒരാൾ വേണം. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ നിയന്ത്രിക്കാൻ ഒരാളുള്ളപ്പോഴാണല്ലോ ഒരു കുടുംബം വന്നത്. അതുപോലെ 2018 ഫാമിലിയിൽ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ ജൂഡാനി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്, എൻ്റെ ഒരു സഹോദരൻ്റെ സ്ഥാനമുള്ള ഒരാളാണ്. അപ്പം അത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്നേഹമാണ്. പുള്ളിയുടെ ഡെഡിക്കേഷൻ കാണുമ്പോൾ സങ്കടം വരും, അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാം ഞാൻ കഥ എഴുതിപ്പോയ ഒരാളാണ്, ഇയാൾ ഡയറക്ടർ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ഇദ്ദേഹം ഇരുന്നിട്ട് സ്റ്റാർ ക്യാമറ ആക്ഷൻ പറഞ്ഞ് ഇരുന്ന് ചുമയ്ക്കുമ്പോഴും ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് പനിയൊക്കെ കൂടിയിട്ട്. അപ്പോഴും നമുക്ക് സങ്കടം ഭയങ്കര. ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഇനി അവസാനത്തെ പടം കണക്കാണ് പുള്ളി ചെയ്യുന്നത്, എനിക്കിനി പടം ചെയ്തില്ലെങ്കിലും ഇത് ചെയ്യണം എന്നുള്ളൊരു വാശിയാണ്. അതിന് ദൈവമോ അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ ആ ഒരു അധ്വാനത്തിന് കിട്ടിയ ഒരു റിസൾട്ടാണ് അതിൻ്റെ ഒരു വിജയം. ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. കാസ്റ്റിങ്ങിന്റെ ടൈമിൽ ഇനി വേറെ ഓപ്ഷൻസ് ഒക്കെ വന്നിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോ അവര് തന്നെയുള്ളൂ, പ്രത്യേകിച്ച് ലാലിന്റെയും അതുപോലെ നരേൻ സാറിന്റെ ഒക്കെ എൻട്രിയും, അത്രയൊരു മാസം എൻട്രി അവർക്ക് ഇക്കാലഘട്ടത്തിൽ അവരുടെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. അപ്പോ വേറൊരു ഓപ്ഷൻസ് ഏതെങ്കിലും ഒക്കെ? വേറെ ഓപ്ഷൻസ് നമ്മള് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് സംസാരങ്ങൾ വരും. ഇപ്പോ ഇതിന്റെ അകത്ത് നിവിൻ പോളിയുടെ ഒരു അത് ചൂടേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരു സംഭവം കട്ട് ചെയ്തത്, അതായത് ആ ഒരു ബസ്സിൽ ആൾക്കാരെ രക്ഷിച്ചുണ്ടോന്ന് ഒരു സീൻ ഉണ്ടായിരുന്നു. കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ അകത്തൊരു മാസ് സീനായി പോകും, അതുവരെ ഇല്ലാത്ത ഒരാൾ വന്നിട്ട് അപ്പം അത് നമ്മളൊരു റിയാലിറ്റി നടക്കുന്നതിനിടയ്ക്ക് കൊണ്ടുവന്ന് പിടിച്ച് പറിച്ച് വെച്ചൊരു സീൻ കണക്കായി പോകും. അപ്പം അങ്ങനെ കുറച്ച് കട്ടിങ് നടന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആക്ടേഴ്സ് ആണെങ്കിലും ലാൽ സാറൊക്കെ ആദ്യം തന്നെ പുള്ളി തന്നെ ആയിരുന്നു കേട്ടോ, ടോവി ആണെങ്കിലും ഫസ്റ്റ് ചിന്തിച്ചത് തന്നെ പുള്ളിനെ വെച്ചിട്ടാണ്, ജീവിതത്തിലും അങ്ങനെ തന്നെ ഹീറോ ആണ്. അതെ, അപ്പം അതുകൊണ്ട് ഇപ്പോൾ തൻവി ആണെങ്കിലും സംസാര ആ ഒരു ഇതിലും ഹീറോയിൻ പുള്ളിക്കാർ തന്നെയാണ്. അങ്ങനെ പിന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അവരുടെ ഡേറ്റ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും
കാരണങ്ങളോ മാറിപ്പോയിട്ടുള്ളോ അല്ലാതെ, പിന്നെ സ്ക്രിപ്റ്റിൽ കുറച്ച് തിരുത്തലുകൾ വന്നപ്പോൾ കുറച്ച് കഥാപാത്രങ്ങൾ കട്ടായിട്ടുണ്ട്. അതല്ലാതെ എല്ലാവരും നമ്മളിപ്പോൾ ഒരു കഥ ചെന്ന് പറയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഞങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നു. അതാ ഞാൻ പറഞ്ഞു, ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം. അതെ, ഇതിൻ്റെ അകത്ത് ഒരു ആക്ടർ പോലും വന്നിട്ട് എൻ്റെ റോള് കുറഞ്ഞു പോയില്ലേ എന്ന് പരാതി പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല ആക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളതല്ല, സിനിമയിൽ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ, പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും. പക്ഷെ ഒരാൾ വന്നിട്ട് എൻ്റെ കഥാപാത്രത്തിനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇന്നയാൾക്ക് വന്നെന്നല്ല, ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് എന്നാണ് പറയുന്നത്. സത്യം, അങ്ങനെ ഒരു ഇത് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയല്ലോ. സത്യത്തിൽ ഞാനിത് എഴുതുമ്പോഴോ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്നതിന് മുൻപോ ഇങ്ങനൊരു നാഴികക്കല്ലായിട്ട് ഇത്രയും കളക്ഷനൊക്കെ നേടി റെക്കോർഡ് ഇടുമെന്ന് അങ്ങനെ വിചാരിച്ചു. എങ്കിലും ആൾക്കാർ കാണുമെന്നൊരു ചിന്തയുണ്ട്, പക്ഷെ അതൊരു ബ്ലെസ്സിങ് ആയി. ഞങ്ങളും അങ്ങനെ ചില FB പോസ്റ്ററുകളിലൂടെയൊക്കെയാണ് ആദ്യം കാണുന്നത്. പക്ഷേ സിനിമ ഇത്രയ്ക്ക് ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ ഉറപ്പായി ഇത് കാണണം എന്നുള്ള. സാധാരണ ഇപ്പോൾ തിയേറ്ററിൽ പോകാറില്ല, എല്ലാം ടെലിഗ്രാമിൽ അവൈലബിൾ ആവുന്ന. പക്ഷെ അത്രയും കാലം അങ്ങനെ ഇരുന്നൊരു ജനതേനെയാണ് പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്തിച്ചത്. നമുക്കിനി വേണമെങ്കിൽ നോവലുകളിലേക്ക് ഒന്ന് വരാനോ. ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച സമയത്ത് വായിച്ചവർക്ക് എല്ലാവർക്കും ഇപ്പൊ സൂസന്നയുടെ ഗ്രന്ഥപുരം കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അമുദയെ പെട്ടെന്ന് കാണാതാവുന്നുണ്ട്. അതുപോലെ മല്ലി മരിച്ചു പോകുമ്പോ ആ സമയത്ത് ഉണ്ടായൊരു വേദനയുണ്ട്. അത് വായിച്ചു കഴിഞ്ഞിട്ടും കൊറേ നേരം ഞാനൊക്കെ ഇങ്ങനെ ഇരുന്നു പോയിട്ടുണ്ട്, അയ്യോ എന്താ പറ്റിയത്. മല്ലിയെ കുറിച്ച് ആലോചിച്ച് മാത്രം, ആനന്ദിയെ കുറിച്ച് ആലോചിച്ചും കുറച്ചു നേരം അങ്ങനെ ഇരുന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ മല്ലി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് എങ്ങനെ എത്തിയത്? മല്ലിനെ സത്യത്തിൽ മല്ലിയെ കണക്കുള്ള ഒരുപാട് പേര് ചെന്നൈ ഗിണ്ടി റെയിൽവേ സ്റ്റേഷനുകൾ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. അതിൽ ചില ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, അതായത് എനിക്കും പേടിയുണ്ടായിരുന്നു. ഇവർ വന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ഹിജഡകൾ മോശമായിട്ട് പറയുന്ന പേരുകൾ പലതുണ്ട് ഇവർക്ക്. ഇവർ വന്നിട്ട് നമ്മളെ ആക്രമിക്കും, നമ്മുടെ ഇന്ന് പൈസ തട്ടിപ്പറിക്കും. സത്യത്തിൽ അത് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തമിഴ്നാട്ടിൽ കുറേ ആണുങ്ങൾ പെൺവേഷം കിട്ടി നടപ്പുണ്ട്. അതായത് അവിടെയൊക്കെ പലരും നമ്മുടെ കണ്ണുപോലും കാഴ്ച പോലും അവർക്ക് പോലും കുഴപ്പമില്ല, ഭിക്ഷാടനം ഒരു തൊഴിലാണ് അവർക്കത്. അപ്പം അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ഈ ഒരു പെൺവേഷം കിട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടും, അതായത് എന്തും ചെയ്യാം എന്നുള്ളൊരു തൻ്റെടം വരും. ആരൊക്കെ കയറി വേണമെങ്കിൽ പോക്കറ്റി കൈയിടാം. അപ്പം ഇതെല്ലാം വരുന്നത് ആരുടെ തലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തലയിലാണ്. അപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത ഗതിയാവും. അപ്പം ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് അവിടെ ചെന്നതിന് ശേഷം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ മല്ലീനെ പരിചയപ്പെട്ട റാം പരിചയപ്പെട്ട പോലെ തന്നെ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു, അങ്ങനെ പേര് വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾ മാത്രമല്ല മല്ലി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ ഫുള്ള് റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണത്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ, പോലീസുകാർ ഇപ്പോൾ പിടിച്ചിട്ട് പോകുന്ന കണക്ക് ആക്രമിക്കും, അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു മല്ലിനല്ല, ഒരു 100 മല്ലിമാരെ ഞാൻ ഡെയിലി കാണുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നവർ ഡെയിലി ഈ കാറിലല്ലാതെ ട്രെയിനിൽ പബ്ലിക്കായിട്ട് പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അവര് കൈനീട്ടുന്നതിന് വേറൊരു കാര്യം കൂടെയുണ്ട്, നമ്മളിപ്പോൾ ഒരു 5-10 കൊടുത്തു കഴിഞ്ഞാൽ അവർ പോകും. പക്ഷെ നേരെ മറിച്ച് ഒരു ചോക്ലേറ്റ് അവർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് സന്തോഷം കാണണം. എന്നിട്ട് അവരാരും സ്പെഷ്യലായിട്ട് കാണുന്നില്ല, ഒരു തെരുവിൽ നടക്കുന്ന ഒരു നായക്ക് തുല്യമായിട്ടാണ് പോലീസുകാർ പോലും അവരെ കാണുന്നത്. പല മനുഷ്യരും അവർ വരുമ്പോൾ അറപ്പോടുകൂടി മാറ്റി നിർത്തുകയാണ്. പക്ഷെ അവർക്കൊരു ജോലി കിട്ടത്തില്ല, താമസിക്കാൻ സ്ഥലം കിട്ടത്തില്ല. സംഘടനകളൊക്കെ ഉണ്ട് അവർക്ക്, പക്ഷേ അവിടെ ഈ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നീതിയും കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഇവരുടെ ലൈഫ് ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതൊരു നോവലിലാകുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ചെല്ലും. അവർക്ക് വേണ്ടി മാത്രം ഒരു നോവൽ എഴുതിയാൽ ചിലപ്പോൾ വായിക്കത്തില്ല ആൾക്കാർ. പക്ഷെ ഒരു ഭംഗിയിലൊരു റൊമാൻറ്റിക് ഫിക്ഷൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ഒരു വരുമ്പോൾ ഇത് വായിച്ചതിന് ശേഷം എത്രയോ ആൾക്കാർ ചില വീഡിയോസൊക്കെ എനിക്ക് അയക്കും. അതായത് ട്രാൻസ്ജെൻഡറിനെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് പാട്ട് പാടുക, പിന്നെ അവർക്ക് കൊണ്ടുപോയി ചോക്ലേറ്റ് കൊടുക്കുക, സർപ്രൈസ് ചെയ്യിക്കുക, ഗിഫ്റ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ബുക്ക് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാണുമ്പോൾ അത് എഴുത്തുകാരനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര വലുതാണ്. കേരളത്തിൽ ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമൊന്നും ഇപ്പോഴും അവിടെ ചെന്നൈയിൽ കേരളത്തിലും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കോഴിക്കോടാണെങ്കിലും ഒരു കഴിഞ്ഞ ഇടക്ക് ഒരു ട്രാൻസ്ജെൻഡറിനെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു. എനിവേ, പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറച്ചുകൂടെ അവരോട് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് നമ്മുടെ സമൂഹം. ഇപ്പോൾ ഒരു തൊഴിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിലാണെങ്കിലും ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടി പഠിക്കുമ്പോൾ നമ്മളത് ആഘോഷിക്കും, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരാളെത്തി എന്ന് പറഞ്ഞിട്ട്. ഒരു ജോലി സ്ഥലത്താണെങ്കിലും ആ കമ്പനി അത് ആഘോഷിക്കും, ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന്. നേരെ മറിച്ച് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ കുറവാണ്. അവിടെ ഇപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന അവിടെ കുറച്ച് വലിയ, നമ്മുടെ കേരളങ്ങളൊക്കെ ഒരു ചെറിയ സ്ഥലമല്ല, വലിയൊരു സംസ്ഥാനമാണ്. ഗ്രാമങ്ങൾ ഇപ്പോഴും പഴയ ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ പുറത്താണ്. ഇവരൊക്കെ എത്തിപ്പെടുന്ന ഒരു ചവിട്ടുകൊട്ടാണൊക്കെയാണ് ചെന്നൈ.
എന്നിട്ട് ജീവിക്കാനായിട്ട് ഉള്ള ഒരു സ്ഥലം. അവിടെ വരുമ്പോൾ അവരിതെല്ലാം പോലീസുകാർ ഇതും നാട്ടുകാരുടെ എല്ലാം തല്ലും കയറ്റുവാങ്ങുന്ന ഒരു അവർ സത്യത്തെ അവരുടെ മനസ്സ് കല്ലാക്കിയവർ. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് അവരെ എന്താ പറയുക അവരുടെ മനസ്സിൽ ഇടം പിടിക്കുക. അപ്പം എനിക്ക് ആ ഒരു ഒരാളിലൂടെ എനിക്ക് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. അതൊരു ചെറുതായിട്ട് സിനിമ സംസാരങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു ക്യാൻവാസിലുള്ള ഒരു പടമാണ്. ഇപ്പം ഈ 2018 സിനിമയാണെങ്കിലും അതൊരു വലിയ ഇതാണ്. പക്ഷെ അതൊരു ഒരു ഇൻസിഡൻറ്റ് ബേസ് ആണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു 10-25 ഇൻസിഡൻസ് ഉണ്ട്. ഒരു കുഞ്ഞ് ഒരു ഇപ്പം ഞാൻ പറയാം ആ ലോഡ്ജിൽ താമസിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു കഥയുണ്ട്. അപ്പോൾ ആ ഒരു കഥ പോലും ആണെങ്കിലും അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു ആങ്ങളെയും പെങ്ങളും ഉണ്ട്. അല്ലി ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവർക്കും ഉണ്ട് ബാക്ക് സ്റ്റോറി. ഇതിൽ വന്നു പോകുന്ന എല്ലാവർക്കും ഓരോ കഥയുണ്ട്. അപ്പോൾ അതൊരു സിനിമ ആകുമ്പോൾ 2.5 അല്ലെങ്കിൽ 2.75 മണിക്കൂറിലേക്ക് നിൽക്കണമെന്ന് പറയുന്നത് ഒത്തിരി ഇതാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിങ്ങുകൾ നടക്കും. അത് വായനക്കാരെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ വായനക്കാരായതുകൊണ്ട് അവർക്കത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് സ്ക്രിപ്റ്റ് ആക്കുന്ന പരിപാടി നടക്കുക. അതിനുശേഷം സിനിമയാക്കണം. നോവലിന്റെ സെക്കൻഡ് പാർട്ട് വരുമോ? ഇല്ല ഇല്ല, സെക്കൻഡ് പാർട്ട് ഇല്ല. എന്നാൽ മറ്റേ നമ്മളിപ്പോൾ ഒരു ദൃശ്യം ഫസ്റ്റ് സെക്കൻഡ് വന്നിട്ടുണ്ട്. അത് ഓക്കെ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഞാൻ ക്ലൈമാക്സ് പറയുന്നില്ല. അപ്പോൾ ആ ക്ലൈമാക്സ് ആ ഒരു പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് പാർട്ട് എഴുതി കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് പേജിന് വേണ്ടി നമുക്കൊരു കഥ വലിച്ചു നീട്ടി ഫസ്റ്റിൻ്റെ ഒരു വില കളയാൻ പറ്റില്ല. അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഇല്ല. ഇപ്പോൾ ബുക്ക് വായിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 100 പേരെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 5 പേരായിരിക്കും സീരിയസ് ആയിട്ട് റീഡ് ചെയ്യുന്നത്. 95 പേർക്കും വായനാശീലം തന്നെ ഉണ്ടാകത്തില്ല. ഇപ്പം ഈ വായനാ ദിനങ്ങൾ നടക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ടെങ്കിലും വായന ഈ പുതിയതായിട്ടുള്ള കുറച്ച് പേര് വരുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം വായന ഇല്ലാതെ നിൽപ്പുണ്ട് അവിടെ പുറത്ത്. അവർക്ക് പണ്ട് വായനയില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ എൻ്റെ ഈ പുസ്തകം ഞാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എഴുത്തുകൊണ്ട് സിനിമാറ്റിക് എഴുത്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ 5 പേരെ സീരിയസ് ആയിട്ട് എഴുതുന്ന എഴുത്തുകാരെ എടുത്തോട്ടെ, ബാക്കി 95 പേര് എൻ്റെയാണ്. ഞാൻ അവരെ വായനയിലേക്ക് കൊണ്ടുവരും.